എല്ലാവർക്കും മോഹാക്ഷരങ്ങളിലേക്ക് സ്വാഗതം. ഉറൂബിൻ്റെ റിസർവ് ചെയ്യാത്ത ബർത്ത് എന്ന കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആ നീണ്ട കമ്പാർട്ട്മെൻറ്റിലെ പല ബൂത്തുകൾക്ക് മുമ്പിലും അയാൾ ചെന്നു നിന്നു. നിൽക്കാൻ തന്നെ പറ്റും, അത്രയ്ക്ക് ആൾ തിരക്കുണ്ട്. റിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റ് രാത്രി കഴിഞ്ഞാൽ പിന്നെ സ്ലീപ്പിംഗ് കോച്ചസ് അല്ലെന്ന് ആരും ഓർക്കുന്നില്ല. വെളിച്ചത്തെ ശപിച്ചുകൊണ്ട് പലരും കമിഴ്ന്നു കിടക്കുന്നു. എഴുന്നേറ്റവർ തന്നെ കയ്യും കാലും നീട്ടി ധാരാളിത്തത്തോടു കൂടിയ ഒരിരിപ്പാണ്. അയാൾ അടുത്ത ബൂത്തിലേക്ക് നീങ്ങി. കയ്യിൽ തൂക്കിയ പെട്ടി എന്തായാലും മേലെ വയ്ക്കാം, അത്രയും സൗകര്യമായല്ലോ. അയാൾ അങ്ങനെ ചെയ്തിട്ട് ചവിട്ടിയിരിക്കാനുള്ള ഇരുമ്പേണിയും പിടിച്ചു നിന്നു. കമ്പനി ഗേറ്റിൽ നിൽക്കാറുള്ള ഗൂർഖയെ അയാൾക്ക് അപ്പോൾ ഓർമ്മ വന്നു. ഈ ബൂത്തിൻ്റെ കാവൽക്കാരനാണ് താനെന്നു തോന്നും. തോന്നട്ടെ, മറ്റു കമ്പാർട്ട്മെൻറ്റിൽ ഇനി തെണ്ടി നടക്കാൻ സാധിക്കുകയില്ല, സമയവും കഷ്ടിയാവും. വണ്ടി ഇളകി. ഉറങ്ങുന്നവരും വായിക്കുന്നവരും മനോരാജ്യം വിചാരിച്ചിരിക്കുന്നവരും പതുക്കെ പതുക്കെ കുലുങ്ങുന്നത് അയാൾ ശ്രദ്ധിച്ചു. ഈ കാലഘട്ടത്തിൽ ഒരാൾക്കും മറ്റാളെ ശ്രദ്ധിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. കാലത്തെഴുന്നേൽക്കുന്നു, ചിട്ടപ്പെട്ട വിധം ദിനകൃത്യങ്ങൾ നിർവഹിക്കുന്നു, വസ്ത്രമണിഞ്ഞ് നിരത്തിലെത്തുന്നു, കൈകാട്ടി, ഭാഗ്യം, ബസ് നിന്നു, ചാടിക്കയറി, രണ്ടു വരിയായി തൂങ്ങി നിൽക്കുന്ന മനുഷ്യ പഴക്കുലകളിലൊന്നായി മാറുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ആരോ ചിരിച്ചു അങ്ങോട്ടും. ആരാണത്? അടുത്തു നിൽക്കുന്നവൻ്റെ വിയർപ്പുമണം സഹിക്കാതാവുമ്പോൾ ടവലെടുത്ത് മൂക്ക് പൊത്തുന്നു. ഇടിച്ചു കയറിയതുപോലെ തന്നെ ഇടിച്ചിറങ്ങുകയും ചെയ്തു. ഇതേ അഭ്യാസമൊക്കെ പ്രദർശിപ്പിച്ച് തീവണ്ടിയിൽ കയറുന്നു. സ്ഥലസൗകര്യമുണ്ടെങ്കിൽ പരസ്പരം ചിരിക്കും, ഇല്ലെങ്കിൽ എൻ്റെ കണ്ണ് എൻ്റെ ഉള്ളിലേക്ക് തന്നെ. സർ, ആരോ ആരെയോ വിളിച്ചതുപോലെ തോന്നി. മൃദുലമായ ശബ്ദം. തന്നെ ആവാൻ വഴിയില്ല. അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയില്ല. ഇരുമ്പു കോണിയിലേക്ക് ചാരി നിന്നുകൊണ്ട് മനോരാജ്യം വിചാരിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ കഴുകൻ മാറത്തു കൊത്തി വലിക്കുന്ന പ്രൊമത്യൂസാണോ താനെന്ന് ആലോചിച്ചു നോക്കി. ഈ യുഗത്തിൽ എല്ലാവരും പ്രൊമത്യൂസുമാരാണ്, അല്ലെങ്കിൽ ആരുമല്ല. ഒരു നെഞ്ചുണ്ടാവുന്നത് ഏതൊക്കെ കഴുകന്മാർക്ക് കൊത്തി വലിക്കാനാണ്? സത്യസന്ധമായി ജീവിക്കുന്നത് പരിഷ്കാരമല്ലാതായിരിക്കുന്നു. ഒന്നുകിൽ പട്ടിണി കിടന്ന് മരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സമ്പാദിച്ച പ്രതാപങ്ങളിന്മേൽ ആത്മാവിനെ തൂക്കിക്കൊല്ലാം. മരണം തീർച്ച. എന്നിട്ട് മരിച്ച മനുഷ്യരെല്ലാവരും കൂടി തിരക്കു പിടിച്ചവരെ പോലെ സഞ്ചരിക്കുന്നു. എല്ലാവരുടെയും ആക്ഷേപം സ്വന്തം ശവത്തിന് കിടക്കാൻ സ്ഥലം പോരാ എന്നതാണ്. സാർ, വീണ്ടും ആ മൃദുലമായ ശബ്ദം. അത് കേട്ടയിടത്തേക്ക് അയാൾ നോക്കി. കടഞ്ഞ ശംഖു പോലെയുള്ള കഴുത്തോടു കൂടിയ ഒരു പെൺകിടാവ്. അവളുടെ ചുണ്ടിൽ വെളിച്ചം തങ്ങി നിൽക്കുന്നു. കണ്ണുകളിൽ ഇടിമിന്നലുകളും. സർ, ഇവിടെ ഇരിക്കാം. താൻ എന്തുകൊണ്ട് അമ്പരക്കുന്നില്ല എന്ന് അയാൾ ആലോചിച്ചു. അത്ര അപ്രതീക്ഷിതമായിരുന്നു ആ ഔദാര്യം. ബുദ്ധിമുട്ടണ്ട, ഞാൻ നിന്നോളാം. നിൽക്കണമെങ്കിൽ നിൽക്കാം, എനിക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ എൻ്റെ ഭാണ്ഡവും പെട്ടിയും എടുത്ത് മേൽപോട്ട് വച്ചപ്പോൾ സ്ഥലമുണ്ടായതാണ്. വേണോ വേണ്ടയോ? ഒരു നിമിഷം ആലോചിച്ചു. ആരുടെയും ഔദാര്യമൊന്നുമല്ല, താനും ടിക്കറ്റ് വാങ്ങിയതാണല്ലോ. എന്നിട്ട് അവരുണ്ടാക്കിയ ആ വിടവിൽ അയാളങ്ങ് കയറിയിരുന്നു. അവളൊന്നും മിണ്ടിയില്ല, അയാളുമൊന്നും മിണ്ടിയില്ല. ഇടം കണ്ണിട്ട് നോക്കി. അവൾ നിവർത്തിപ്പിടിച്ച മാസികയിലേക്ക്. അത്ഭുതം തോന്നി. തത്വശാസ്ത്രപരമായൊരു മാസികയാണത്. അവിടെ ഒന്നുകൂടെ നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഈ പ്രായത്തിലുള്ള ഒരു യുവതിക്ക് ചേരുന്നത് സിനിമാ മാസികയാണ്. അയാൾ തന്നോട് തന്നെ പറഞ്ഞിട്ട് വീണ്ടും മാസികയിലേക്ക് കണ്ണയച്ചു. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ബോംബെയിലേക്ക്. സാറോ? ഞാനും. എന്നിട്ടെന്തേ റിസർവ് ചെയ്യാത്തത്? പെട്ടെന്നാണ് തീർച്ചപ്പെടുത്തിയത്. അല്ലെങ്കിൽ ഇതുമാത്രമല്ല, ഒന്നും തന്നെ റിസർവ് ചെയ്യാൻ പറ്റാറില്ല. അവൾ ചിരിച്ചു, മാസിക മടക്കി വെച്ചു.
ടവലെടുത്ത് കണ്ണട ചില്ലുകൾ തുടച്ചു. എന്നിട്ട് അത് വെളിച്ചത്തിനെതിരെ പിടിച്ച് എല്ലാം ശരിയായില്ലേ എന്ന് നോക്കുന്നതിനിടയിൽ പറഞ്ഞു, റിസർവ് ചെയ്യാതിരിക്കുന്നതൊക്കെ നന്ന്. യാത്ര എപ്പോൾ എവിടെ അവസാനിക്കുന്നുവെന്നറിയാതിരിക്കുമ്പോൾ വിശേഷിച്ചും. പക്ഷേ കുറേ കഴിയുമ്പോൾ സാറിന് പ്ലാറ്റ്ഫോറത്തിലേക്ക് മാറിക്കൊടുക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. നോക്കാം. അവൾ ഔപചാരികമായി ചിരിച്ചു. അയാളും ചിരിച്ചു, ഔപചാരികമായി തന്നെ. നിങ്ങൾ പഠിച്ച വിഷയം തത്വജ്ഞാനമാണോ? അല്ല, എൻ്റെ സബ്ജക്റ്റ് സുവോളജി ആയിരുന്നു. എന്തിനെ ആ സബ്ജക്റ്റ് എടുത്തത് എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. റിസർവ് ചെയ്യാതെ വണ്ടിയിൽ കയറിയ സാറിനെ പോലെ തന്നെ ഞാനും ആ സബ്ജക്റ്റിലങ്ങ് കയറിക്കൂടി. ഞാൻ റിസർവ് ചെയ്യാത്തതിൽ നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ട. ഞാനൊരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയില്ല. ബുദ്ധിമുട്ടിക്കുന്നതിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നതേയില്ല. സ്വയം ബുദ്ധിമുട്ടിലാവുന്നതിനെപ്പറ്റി ആലോചിച്ചാൽ സന്തോഷം. അയാൾ ചിരിച്ചു, അവളും ചിരിച്ചു. എന്നിട്ട് അവൾ ചോദിച്ചു, ബോംബെയിൽ ബിസിനസ്സാണോ? ഞാനൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, തൊഴിൽ അന്വേഷിച്ചിട്ട്. എന്താണ് തൊഴിലെന്നോ എവിടെയാണ് തൊഴിലെന്നോ അവൾ അന്വേഷിച്ചില്ല. എന്തിനന്വേഷിക്കുന്നു? അതിനിടയിൽ ബോംബെയിൽ അവൾ എവിടെ താമസിക്കുന്നുവെന്നും എന്താണ് തൊഴിലെന്നും അയാൾ ചോദിച്ചു. തൊഴിലില്ല, ഇൻ്റർവ്യൂവിന് വന്നതുമല്ല എന്നായിരുന്നു അവളുടെ ഉത്തരം. വളരെ അരസികമായ ആ ഉത്തരം അയാളെ മടുപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ എന്തോ മനസ്സിൽ ഉത്സാഹം വർദ്ധിക്കുകയാണ്. ചോദ്യങ്ങൾ ചോദിക്കണം, അവൾ ഉത്തരം പറയുകയും വേണം. തനിക്കിരിക്കുവാൻ സ്ഥലം തന്ന ഔദാര്യം കാരണം അവളെ ബോറടിപ്പിക്കരുതല്ലോ. അവൾ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എല്ലാം എത്രയോ തവണ കണ്ടതു തന്നെ. ഞാനീ വെളിച്ചത്തിൽ നിന്ന് മരിക്കും എന്ന് പറയുന്നത് പോലെ പാതി കണ്ണടച്ചു നിൽക്കുന്ന എരുമ. മരിക്കുന്നതുവരെ ഞാനതിനെ പുറത്ത് സവാരി ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുന്നത് പോലുള്ള ചവിറ്റിലെ കിളി. ഒറ്റയ്ക്ക് ദുഃഖിച്ചു നിൽക്കുന്ന വേപ്പുമരം. എല്ലാം പഴയതു തന്നെ. ഒന്നും സംഭവിക്കാത്തതുപോലെ മാസിക വായിച്ചു കൊണ്ടിരിക്കുന്ന അവളുടെ മിനുപ്പുറ്റ കഴുത്തിലേക്ക് അയാൾ ഒരിക്കൽ കൂടി നോക്കി. നേരിയ ആഭരണം പോലും അവിടെയില്ല. കാതിൽ ഓരോ വളയമുണ്ട്. എരുമപ്പുറത്തു സഞ്ചരിക്കുന്ന ആ ചവിറ്റലക്കിളികളിലൊന്ന് പറന്നു വന്ന് ഈ വളയത്തിലിരുന്നാലോ എന്ന ഒരു കുസൃതി ചോദ്യം മനസ്സിൽ പൊന്തി വന്നു. പെട്ടെന്നാണ് അവൾ മുഖം പൊക്കിയത്. തൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് അവൾ പറഞ്ഞു, സാറിനെന്തോ എന്നോട് ചോദിക്കണമെന്നുമുണ്ട്. മടിക്കണ്ട, ചോദിച്ചോളൂ. ഏയ്, ഒന്നുമില്ല. സാറിനെ പോലെ ബുദ്ധിയുള്ള ഒരാൾ അങ്ങനെ പറയാമോ? അപ്പോൾ താൻ ഏതോ വളയത്തിൽ കുടുങ്ങി എന്ന് അയാൾക്ക് തോന്നി. അയാൾ പറഞ്ഞു, നാം യാദൃശ്ചികമായി കണ്ടെത്തി. മണിക്കൂറുകൾക്കുള്ളിൽ ഓരോ വഴിക്ക് പോവുകയും ചെയ്യും. ഇതിനിടയിൽ ഞാനെന്തു ചോദിക്കാനാണ്? അവളൊന്ന് ചിരിച്ചു. അതിൽ വളരെയേറെ പരിഹാസം തുളുമ്പി നിൽക്കുന്നതായി അയാൾക്ക് തോന്നി. ഞാൻ ബോംബെയിൽ എവിടെ താമസിക്കുന്നുവെന്ന് സാറിനറിയണമെന്നില്ലേ? അറിഞ്ഞാൽ സന്തോഷം, അറിയണമെന്ന് നിർബന്ധവുമില്ല. അവൾ ഒരിക്കൽ കൂടി ആ പരിഹാസ ചിരി പൊട്ടിച്ചു. എന്നിട്ട് വളരെ സാവകാശത്തിൽ, കൗതുകം തോന്നിക്കുന്ന മട്ടിൽ, മലബാർ ഹിൽസിലാണ് ഞാൻ താമസം. മേൽവിലാസം കുറിച്ചു തരാം. അയാൾ വേണമെന്നും വേണ്ടെന്നും പറഞ്ഞില്ല. അവൾ അത് ഒരു കഷ്ണം കടലാസിൽ കുറിച്ചു കൊടുത്തപ്പോൾ അയാൾ അതിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ എൻ്റെ കഥ പറഞ്ഞില്ല എന്ന അയാളുടെ വാക്കു കേട്ടപ്പോൾ അവളൊന്ന് ചിരിച്ചു. അതൊക്കെ എനിക്കറിയാവുന്നതാണല്ലോ. എങ്ങനെ? അതൊക്കെ എന്തിനാവർത്തിക്കണം? സാറ് പറയാതെ തന്നെ സാറിൻ്റെ കഥ ഞാൻ കേൾക്കുകയും സംതൃപ്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴും അയാൾ അവളുടെ കഥകൾ ചോദിച്ചില്ല. അങ്ങനെ ചോദിക്കുന്നതിൽ എന്തോ ഭംഗികേടുള്ളതുപോലെ തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ താൻ സഞ്ചരിച്ച പ്രദേശങ്ങളിലെ കഥ പറഞ്ഞു. ഈജിപ്ത്, മെസപ്പട്ടോമിയ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഭൂപ്രകൃതിയെപ്പറ്റിയും മനുഷ്യരെപ്പറ്റിയും അവൾ വിവരിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങൾ അവിടെയൊക്കെ പോവാൻ കാരണം? ആ, അത് ഞാൻ പറഞ്ഞില്ല. എൻ്റെ അച്ഛന് അവിടങ്ങളിലൊക്കെ ജോലിയുണ്ടായിരുന്നു. അച്ഛൻ മരിച്ചിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോന്നത്. മധ്യധരണാഴ്വക്കത്തെ
ആപ്പിൾ തോട്ടങ്ങളെ പറ്റിയുള്ള അവളുടെ വിവരണത്തിൽ നല്ല കാവ്യഭംഗിയുണ്ടെന്ന് അയാൾക്ക് തോന്നി. സീറ്റിന് ചുവട്ടിൽ നിന്ന് ബാസ്ക്കറ്റ് വലിച്ചെടുത്തു. അതിലെ കുപ്പികൾ എടുത്ത് പുറത്തേക്ക് വച്ചു. അല്പം ഞെട്ടലുണ്ടായി. അവൾ ചിരിച്ചു. പഴച്ചാറാണ്. ഗ്ലാസുകളിൽ എടുത്തു വച്ചു. കഴിക്കൂ. എനിക്കോ? അതെ. അവൾ ഗ്ലാസ് എടുത്ത് പൊക്കി കാണിച്ചു. അയാൾ അത് വാങ്ങി കുടിക്കുന്നതിനിടയിൽ പറഞ്ഞു, കൊള്ളാമല്ലോ. സാറിന് അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാമായിരുന്നു. എങ്ങനെയെന്ന് അയാൾ ചോദിച്ചില്ല. എൻ്റെ പേരറിയുമോ? അവൾ പേര് പറഞ്ഞു. അത്ഭുതം അയാൾ പുറത്തു കാണിച്ചില്ല. അവളുടെ പേരിട്ട് ചോദിച്ചതുമില്ല. എല്ലാ സ്ത്രീകൾക്കും ഒരേ പേരായിരുന്നുവെങ്കിൽ കൂടുതൽ നന്നായിരുന്നുവോ, അല്ലേ സർ? എന്നിട്ടും അയാൾ പേര് ചോദിച്ചില്ല. ഇതിനിടയിൽ ആരൊക്കെയോ വന്നു കയറി. അങ്ങോട്ടും ഇങ്ങോട്ടും പാച്ചിൽ, കെട്ടുകൾ, പെട്ടികൾ എന്നിവയുടെ തള്ളിക്കയറ്റം, ബർത്ത് നമ്പർ കണ്ടുപിടിക്കുന്നതിനുള്ള പരക്കം പാച്ചിൽ. സ്വന്തം വിധി കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്ന് തോന്നി. ഇതിനിടയിൽ അയാൾ ആരോടെന്നില്ലാതെ പറയുന്നത് കേട്ടു. എനിക്ക് റിസർവേഷൻ തരാമെന്ന് പറഞ്ഞിരുന്നു. ആ മനുഷ്യൻ ഉറങ്ങിപ്പോയോ എന്തോ? പറഞ്ഞിരുന്നു എങ്കിൽ കിട്ടും. കുറേ കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് എക്സാമിനർ വന്നു. അയാളോട് പറഞ്ഞു, അടുത്ത സ്റ്റേഷനിൽ ഈ മനുഷ്യൻ ഇറങ്ങിപ്പോവും. നിങ്ങൾക്ക് ഈ ബർത്തിൽ തന്നെ കഴിച്ചുകൂട്ടാം. നന്ദി. സന്തോഷം തോന്നി. ബഹളം ഒതുങ്ങി. പിന്നത്തെ സ്റ്റേഷൻ മുതൽ അയാളും അവളും മുഖത്തോട് മുഖം നോക്കിയിരുന്നു. പുറത്ത് നിഴലുകൾ നീളുകയാണ്. അവയിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ഏതോ രാഗം മൂളി. അത് നീണ്ടു നീണ്ടുപോയി. ആ ഗാനം നിന്നപ്പോൾ അവൾ ഇരുവശത്തേക്കും നോക്കി. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സാറിന് സംഗീതമിഷ്ടമാണോ? ചിലപ്പോൾ. ചിലപ്പോൾ അത് ഹൃദയത്തെ കടിച്ചു പറിച്ചെടുക്കുന്നു. അവൾ ഉത്തരം പറഞ്ഞില്ല. അന്നുറങ്ങാൻ കിടന്നപ്പോഴും അവൾ സ്വല്പനേരം മൂളി. അയാളത് ഒരു താരാട്ട് പോലെ കേട്ട് കണ്ണടച്ചു കിടന്നു. ബോംബെയിൽ വണ്ടിയിറങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, മേൽവിലാസത്തിൽ നിങ്ങളുടെ പേരെഴുതിയിട്ടില്ല. നിങ്ങൾ ആവശ്യപ്പെട്ടതുമില്ല. അവൾ ആ മേൽവിലാസക്കുറിപ്പ് തിരികെ വാങ്ങി മേലെ പേരെഴുതി കൊടുത്തു. അവൾ ടാക്സിയിൽ കയറുമ്പോൾ അയാളെ തിരിഞ്ഞു നോക്കിയില്ല. അയാൾ മറ്റൊരു ടാക്സിയിൽ കയറി ടാക്സിക്കാരനോട് പറഞ്ഞു, സ്പീഡിൽ വിട്ടോളൂ. അയാളുടെ ടാക്സി അവളുടേതിനെ ഓവർടേക്ക് ചെയ്തു പോയപ്പോൾ അയാളും തിരിഞ്ഞു നോക്കിയില്ല. തലേന്ന് അവൾ മൂളിയിരുന്ന രാഗം അയാൾ ഓർത്തോർത്ത് മൂളി. മനുഷ്യസമുദ്രത്തിൽ നിന്ന് മനുഷ്യസമുദ്രത്തിലേക്ക്, സ്ട്രീറ്റിൽ നിന്ന് സ്ട്രീറ്റിലേക്ക് അയാൾ നീങ്ങി നീങ്ങിപ്പോയി. പിതൃസുഹൃത്തിൻ്റെ വീട്ടിലെത്തിയപ്പോൾ വൃദ്ധദമ്പതികൾ അയാളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരോട് കുശലം പറഞ്ഞപ്പോഴും അവർ അയാൾക്ക് ഭക്ഷണം കൊടുത്തപ്പോഴും ഉടുത്തൊരുങ്ങി ഇൻ്റർവ്യൂവിന് പോവാൻ കാറിൽ കയറിയിരുന്നപ്പോഴും അയാളുടെ മനസ്സ് തലേന്നാൾ താൻ കേട്ട ആ രാഗം പൂർത്തിയാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആ വലിയ കെട്ടിടത്തിൻ്റെ ചവിട്ടുപടികൾ പിന്നിടുമ്പോൾ അന്നേ വരെ ഉണ്ടാവാത്ത ഒരുതരം കൂസലില്ലായ്മ അയാൾക്ക് അനുഭവപ്പെട്ടു. എന്തു വേണമെങ്കിലും ചോദിക്കട്ടെ, ഇഷ്ടം പോലെ ചോദിക്കട്ടെ. ചറുപിറന്നതിന് ചോദ്യങ്ങൾ വന്നു, ഉടനുടൻ ഉത്തരങ്ങളും. എല്ലാം കഴിഞ്ഞ് പുറത്തു കടക്കുമ്പോൾ അയാൾക്കൊന്ന് ചൂളമടിക്കണമെന്ന് തോന്നി. സുജലാം സുഫലാം മലയജ ശീതളാം. ആതിഥേയരുടെ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ അച്ഛൻ്റെ വൃദ്ധനായ സുഹൃത്ത് ചോദിച്ചു, നന്നായി ഉത്തരം പറഞ്ഞില്ലേ? നന്നായി പറഞ്ഞു, വളരെ നന്നായി പറഞ്ഞു. തൻ്റെ ജീവിതത്തിൽ താൻ എപ്പോഴെങ്കിലും ഇനി ഇത്രയും നന്നായി ഉത്തരം പറയുമോ എന്ന് അയാൾ അകമെ ചോദിക്കുകയും ചെയ്തു. കുളിച്ചു. നന്നായി മുടി ചീകി. പൗഡറിട്ടു. പെർഫ്യൂം സ്പ്രേ മാറത്തേക്കൊന്ന് ഞെക്കി. പാൻറ്റും ഷർട്ടും ഇട്ട് പുറത്തേക്ക് കടക്കുമ്പോൾ അയാൾക്കെന്തോ നേട്ടമുണ്ടായതുപോലെ തോന്നി. പോക്കറ്റിൽ നിന്ന് മേൽവിലാസക്കുറിപ്പ് ഒരിക്കൽ കൂടി എടുത്തു നോക്കിയിട്ട് അയാൾ ടാക്സിക്കാരന് സ്ഥലം പറഞ്ഞു കൊടുത്തു. കോളിംഗ് ബെൽ ശങ്കിച്ച് ശങ്കിച്ചാണ് അമർത്തിയത്. വാതിൽ തുറന്ന് പുറത്തു കടന്ന പെൺകിടാവ് എന്തു വേണമെന്നർത്ഥത്തിൽ അയാളെ നോക്കി. അയാൾ പോക്കറ്റിൽ നിന്ന് മേൽവിലാസക്കുറിപ്പ് എടുത്തു കൊടുത്തു. അവർ ആസ്പത്രിയിൽ പോയിരിക്കുകയാണല്ലോ. ആസ്പത്രിയുടെ പേര് അവൾ പറഞ്ഞു കൊടുത്തു. അവരുടെ ആരാണ് ആശുപത്രിയിൽ കിടക്കുന്നത്? ആരുമല്ല. പിന്നെ അവർ പോയത്?
ഉത്തരം പറയാതെ ആ പെൺകുട്ടി അകത്തേക്ക് തലവലിച്ചു. കുറച്ചു നേരം അയാൾ അതേ നിൽപ്പിൽ നിന്നു. പിന്നെ പിന്തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ ആ സുപരിചിത ശബ്ദം കേട്ടു. സാറ് നേരത്തെ വന്നോ? പ്രഭാതത്തിൻ്റെ കിളികൾ എല്ലാം കൂടി ഒന്നിച്ച് ശബ്ദിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. അവൾ അയാളെ സിറ്റിംഗ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അസ്തമയപ്രഭ തുടിപ്പിച്ച നീരാളങ്ങൾക്ക് താഴെയായി അയാളും അവളും ഇരുന്നു. അവൾ വീണ്ടും മധ്യധരണ്യാഴി തീരത്തെ മനുഷ്യരെപ്പറ്റിയും മണ്ണിനെപ്പറ്റിയും വിവരിച്ചു. എല്ലാം കേട്ടുകൊണ്ടിരുന്ന് അയാൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഒരു രാഗവും മൂളാത്തത്? അവൾ അതിനുത്തരം പറഞ്ഞതിങ്ങനെയാണ്, സാർ എന്ന് തിരികെ പോവും? തീർച്ചപ്പെടുത്തിയില്ല. സാറിന് റിസർവേഷൻ വേണ്ടല്ലോ. രണ്ടുപേരും കുലുങ്ങി ചിരിച്ചു. അയാൾ പോകാൻ പുറപ്പെട്ടപ്പോൾ അവൾ ചോദിച്ചു, നാളെ സാർ എപ്പോഴാണ് വരിക? നാളെ വരുമെന്ന് തീർച്ചയായോ? ഉവ്വ്. പിന്നീടൊന്നും പറയാതെ അയാൾ ഇറങ്ങിപ്പോയി. പിറ്റേന്ന് അതേ നേരത്ത് അയാൾ ആസ്പത്രിയിലെ ക്യാൻസർ വാർഡിനടുത്ത് കാവൽ നിന്നു. അവൾ ഇറങ്ങി വന്നു. അയാളെ അവിടെ കണ്ടപ്പോൾ അവൾ ആദ്യമായി ഞെട്ടി. പരസ്പരം നോക്കിക്കൊണ്ട് കുറച്ചു നേരം നിന്നു. അവരൊന്നിച്ച് നിശബ്ദരായി നടന്നു പോകുമ്പോൾ അവൾ ചോദിച്ചു, അമ്പരുന്നോ? ഇല്ല. പിന്നെയും നിശബ്ദരായി നടന്നു. വളരെ ദൂരം അവർ ഒന്നിച്ച് നടന്നു. ഫുട്പാത്തുകളിൽ ആളുകൾ കൂട്ടം കൂടി സംസാരിക്കുമ്പോൾ അയാൾ അവരുടെ മുഖത്തേക്ക് നോക്കി. ഇവരൊക്കെ മനുഷ്യരാണോ എന്ന അർത്ഥത്തിൽ. പാർക്കിൽ, കടപ്പുറത്ത്, ക്രോസ് റോഡുകളിൽ അവർ ഒന്നിച്ച് നിശബ്ദരായി നിന്നു. വീടിന് പടിക്കലെത്തിയപ്പോൾ അവൾ പറഞ്ഞു, ഇനി പോയിക്കോളൂ. അയാൾ ഉത്തരം പറയാതെ നിൽക്കുകയാണ്. ഇത്രയും ക്രൂരമായ അനുഭവം പ്രതീക്ഷിച്ചില്ല. ഉവോ? അതിനും അയാൾ ഉത്തരം പറഞ്ഞില്ല. കുറച്ചു നേരം അയാളെ നോക്കി നിന്നിട്ട് അവൾ പറഞ്ഞു, വരൂ, ഒരു ദിവസം ഇവിടെ താമസിച്ചു പോയിക്കോളൂ. അപ്പോൾ അയാളുടെ ചുണ്ടിൽ പുഞ്ചിരിയൂറി നിന്നു. അവളത് നോക്കി. അത്രയും കനത്ത ഒരു കണ്ണുനീർത്തുള്ളി അവൾ അതുവരെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഉറൂബിൻ്റെ റിസർവ് ചെയ്യാത്ത ബർത്ത്.